ഇവരുടെ ഏറ്റവും വലിയ ചലഞ്ച് ലാൽ ജോസ് ചിത്രം, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. അതിനേക്കാളും ഉപരി മമ്മൂട്ടി എന്ന നടൻ, ഈസ്ലി ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ ഓഫ് മലയാളം. അതുകൂടാതെ പക്ഷേ അദ്ദേഹം ഇത്തിരി ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറയുന്നവരുണ്ട്, എനിക്ക് സത്യം അറിയില്ല. ബട്ട് ഹൗ ചലഞ്ചിങ് ഇറ്റ് വാസ് വർക്കിംഗ് വിത്ത് മമ്മൂട്ടി? ഇത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യത്തെ പേടി അത് തന്നെയായിരുന്നു, മമ്മൂക്കയും ലാൽ ജോസ് സാറും. ഈ പറഞ്ഞ സെയിം ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്നുള്ള, അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒന്നുകൂടെ കൂടി. ഏതായാലും ഞാൻ ന്യൂ കമർ ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ കാണിക്കും എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ മമ്മൂക്ക ആദ്യത്തെ ദിവസം തന്നെ പൂജയ്ക്ക് പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ നല്ല ടെൻസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. മമ്മൂക്ക ഫസ്റ്റ് ചെയ്യുന്ന കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ കണ്ട് ഞാനവിടെ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂക്ക ചോദിച്ചു എന്താണ് പ്രശ്നം, ഞാൻ പറഞ്ഞു നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ട് ചെയ്യേണ്ട. കുറച്ച് മുമ്പ് അനു പറഞ്ഞ പോലെ ജസ്റ്റ് ബിഹേവ്. വീട്ടിൽ എങ്ങനെയാണോ ഓരോ സീനിൽ, ഇപ്പം നമുക്ക് വീട്ടിൽ ഒരുപാട് സീൻസ് ഉണ്ട്, വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ ബിഹേവ് ചെയ്യുക, അല്ലാതെ പ്രത്യേകിച്ച് ആക്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, അപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഓരോ ഡയലോഗ്സ് പറയുന്ന ടൈമിലാണെങ്കിലും അതിങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ചില സീൻസൊക്കെ ഇപ്പം ബെഡ്റൂമിലുള്ള സീൻസ് ആണെങ്കിൽ ചിലപ്പം എനിക്ക് കിടക്കുന്ന പൊസിഷൻ ഇങ്ങനെ ശരിയാവുന്നില്ലെങ്കിൽ, അല്ല ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആയിക്കോളും, അങ്ങനെ ഓരോ രീതിയിലും ഓരോ സീൻസിലും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ കേട്ട് മമ്മൂക്കയെ കുറിച്ച് കേട്ടിട്ടുള്ള കമൻസൊക്കെ മാറി, പേടിയും മാറി.